Fatih'e patron. Hadi. അനന്തരം എഫ്രയീമ്യർ ഒന്നിച്ചുകൂടി വടക്കോട്ട് ചെന്ന് ഇഫ്താഹിനോട്, നീ അമോനിയരോട് യുദ്ധം ചെയ്യുവാൻ പോയപ്പോൾ കൂടെ പോരേണ്ടതിന് ഞങ്ങളെ വിളിക്കേണ്ടതെന്ന്, ഞങ്ങൾ നിന്നെ അകത്തിട്ട് വീടിനെ തീ വെച്ച് ചുട്ടുകളയുമെന്ന് പറഞ്ഞു. ഇഫ്താഹ് അവരോട്, എനിക്കും എന്റെ ജനത്തിനും അമോനിയരോട് വലിയ കലഹമുണ്ടായി. ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് എന്നെ രക്ഷിച്ചില്ല. നിങ്ങൾ എന്നെ രക്ഷിക്കുകയില്ലെന്ന് കണ്ടപ്പോൾ ഞാൻ എന്റെ ജീവനെ ഉപേക്ഷിച്ചുകൊണ്ട് അമോനിയരുടെ നേരെ ചെന്നു. യഹോവ അവരെ എന്റെ കയ്യിലേൽപ്പിച്ചു. ഇങ്ങനെയിരിക്കെ നിങ്ങൾ എന്നോട് യുദ്ധം ചെയ്യുവാൻ ഇന്ന് എന്റെ നേരെ വരുന്നത് എന്തെന്ന് പറഞ്ഞു. അനന്തരം ഇഫ്താഹ് ഗിലയാദിരെയൊക്കെയും വിളിച്ചുകൂട്ടി എഫ്രയീമിനോട് യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിച്ചു. ഗിലയാദിരായ നിങ്ങൾ എഫ്രയീമിന്റെയും മനശ്ശെയുടെയും മധ്യേ എഫ്രയീമ്യ പലായുധന്മാർ ആകുന്നു എന്ന് എഫ്രയീമ്യർ പറകൊണ്ട് ഗിലയാദിർ അവരെ സംഹരിച്ചു കളഞ്ഞു. ഗിലയാദിർ എഫ്രയീം ഭാഗത്തുള്ള യോർദാന്റെ കടവുകൾ പിടിച്ചു. എഫ്രയീമ്യ പലായുധന്മാരിൽ ഒരുത്തൻ, ഞാൻ അക്കരയ്ക്ക് കടക്കട്ടെ എന്ന് പറയുമ്പോൾ ഗിലയാദിർ അവനോട്, നീ എഫ്രയീമിനോ എന്ന് ചോദിക്കും. അല്ല എന്ന് അവൻ പറഞ്ഞാൽ അവർ അവനോട്, ശിബോലോത്ത് എന്ന് പറക എന്ന് പറയും. അത് അവന് ശരിയായി ഉച്ചരിപ്പാൻ കഴിയായതുകൊണ്ട് അവൻ ശിബോലോത്ത് എന്ന് പറയും. അപ്പോൾ അവർ അവനെ പിടിച്ച് യോർദാന്റെ കടവുകളിൽ വെച്ച് കൊല്ലും. അങ്ങനെ ആ കാലത്ത് എഫ്രയീമിൽ 40,000 പേർ വീണു. ഇഫ്താഹ് ഇസ്രയേലിന് 6 ന്യായാധിപനായിരുന്നു. പിന്നെ ഗിലയാദിനായി ഇഫ്താഹ് മരിച്ചു. ഗിലയാദി പട്ടണങ്ങളിൽ ഒന്നിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ ശേഷം ബേത്ലഹേമിനായി ഇബ്സാൻ ഇസ്രയേലിന്റെ ന്യായാധിപനായിരുന്നു. അവന് 30 പുത്രന്മാരുണ്ടായിരുന്നു. അവൻ 30 പുത്രിമാരെ കെട്ടിച്ചയക്കുകയും തന്റെ പുത്രന്മാർക്ക് 30 കന്യകമാരെ കൊണ്ടുവരികയും ചെയ്തു. അവൻ ഇസ്രയേലിന് 7 ന്യായാധിപനായിരുന്നു. പിന്നെ ഇബ്സാൻ മരിച്ചു. ബേത്ലഹേമിൽ അവനെ അടക്കം ചെയ്തു. അവന്റെ ശേഷം സെബുലൂനിയനായ ഏലോൻ ഇസ്രയേലിന്റെ ന്യായാധിപനായി 10 ഇസ്രയേലിൽ ന്യായപാലനം ചെയ്തു. പിന്നെ സെബുലൂനിയായ ഏലോൻ മരിച്ചു. അവനെ സെബുലൂൻ നാട്ടിൽ അയ്യാലോനിൽ അടക്കം ചെയ്തു. അവന്റെ ശേഷം ഹില്ലേലിന്റെ മകനായ അബ്ദോൻ എന്ന ഒരു പിരാധോനിയൻ ഇസ്രയേലിന്റെ ന്യായാധിപനായിരുന്നു. 70 കഴുതപ്പുറത്ത് കയറി ഓടിക്കുന്ന 40 പുത്രന്മാരും 30 പുത്രന്മാരും അവനുണ്ടായിരുന്നു. അവൻ ഇസ്രയേലിന് 8 ന്യായാധിപനായിരുന്നു. പിന്നെ ഹില്ലേലിന്റെ മകനായ അബ്ദോൻ എന്ന പിരാധോനിയൻ മരിച്ചു. അവനെ എഫ്രയീം ദേശത്ത് അമാലേക്കരുടെ മലനാട്ടിലെ പീരാദൂനിൽ അടക്കം ചെയ്തു.